എന്നിൽ കൂടെ മാത്രമല്ല ഇവിടെ ആയിരിക്കുന്ന ഓരോ ദൈവ വൈദൽ കൂടെയും ദൈവത്തിന് അത്ഭുതങ്ങൾ പ്രവർത്തിക്കാനുണ്ട്. യേശുവിന്റെ ശുശ്രൂഷ ആരംഭിച്ചപ്പോൾ അവിടെ വെല്ലുവിളിയുമായി വന്ന ശാസ്ത്രിമാരും പരീശന്മാരുമുണ്ട്. ശുശ്രൂഷ കാലയളവിൽ അവനിൽ ഭൂതമുണ്ട്, അവനിൽ ബേൽസബേവുണ്ട് എന്നുള്ള ദുർവർത്തമാനം പ്രചരിപ്പിക്കപ്പെട്ടു. അവിടെ ഒന്നും യേശു തളർന്നില്ല. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ചില ആളുകളെ ആക്കി വെച്ചേക്കുക. കാരണം അവരിങ്ങനൊക്കെ പറഞ്ഞാലേ കൂടുതൽ പ്രാർത്ഥിക്കത്തുള്ളൂ, ശരിയല്ലേ? നിങ്ങളുടെ ജീവിതത്തിൽ വേദന വന്നാലേ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാനുള്ള അവസരമാകും. നിങ്ങളുടെ ജീവിതത്തിൽ പ്രതികൂലതകൾ വരുമ്പോൾ അത് പ്രാർത്ഥിക്കുന്നതിനുള്ള അവസരമാണ്. നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? മുൻപോട്ട് ഓടുക. നമ്മുടെ ലക്ഷ്യം എന്താ? നിത്യജീവനാ. അതുകൊണ്ട് നല്ല ഓട്ടമോടാനാണ് നമ്മോട് പറഞ്ഞിരിക്കുന്നത്. എന്തുകൊണ്ട് യേശു തളർന്നില്ല എന്ന് ചോദിച്ചാൽ, യേശു സഞ്ചരിച്ച ഓരോ നിമിഷവും പിതാവിലാശ്രയിച്ച് തൻ്റെ മുമ്പിൽ വെച്ചിരുന്ന ലക്ഷ്യത്തിലേക്ക് സന്തോഷത്തോടെ അവൻ ഓടിക്കൊണ്ടിരുന്നു. നമ്മൾ ഓടും. അപ്പച്ച ഓടിക്കൊണ്ടിരിക്കുകയല്ലേ, 80 വർഷം അപ്പച്ചൻ ഓടി അല്ലേ. ഇപ്പം ഹൃദയത്തിൽ ഇച്ചിരി കുഴപ്പമൊക്കെ ഉണ്ട്. ഇപ്പോൾ ഒരു ഓട്ടത്തിന് ഒരു ചെറിയ കുഴപ്പം വന്നിട്ട് ഓ ഇനിയിപ്പോൾ ഓടിയിട്ട് എന്തോ ചെയ്യാൻ, എൻ്റെ ഹൃദയം വർക്ക് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ, അങ്ങനെയല്ല. എന്ത് പ്രതിസന്ധി വന്നാലും പ്രിയപ്പെട്ടവരെ സന്തോഷത്തോടെ ഓടാൻ കഴിയണം. കഴിഞ്ഞ ഒരു മാസം മുമ്പ് എനിക്കും ചില പരീക്ഷണങ്ങളുടെ ഘട്ടമായിരുന്നു. ശരീരത്തിൽ ചില വേദനകളും ഭാരങ്ങളും ഒക്കെ ഇങ്ങനെ, ഇവിടെ നീ ഇറങ്ങിപ്പോകുന്ന പിശാചുക്കളെല്ലാം ഇങ്ങനെ നോക്കിയിരിക്കുകയല്ലേ നമ്മളെ. ഹാലേലൂയ. ഒരുപാട് പേര് എന്നോട് ചോദിച്ചിട്ട് തിരുമേനി ഈ പിശാചുക്കളെയല്ലേ ഇറക്കും, ഇത്ര പേടിയൊന്നുമില്ലേ. ഞാനോട് പറയുന്നൊരു കാര്യം, ഞാനല്ല ഇറക്കുന്നത്, ആരാ? യേശുവാണ്. ഞാൻ യേശുവിലാണ് ആശ്രയിക്കുന്നതെങ്കിൽ, ദൈവത്തിൻ്റെ അഭിഷേകത്തിലാണ് ഞാൻ നിൽക്കുന്നതെങ്കിൽ, എന്നെ തകർക്കാനോ തളർത്താനോ ഒരു ശക്തിക്കും കഴിയില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് എന്തെങ്കിലും വന്നാലും പ്രശ്നങ്ങൾ വന്നാലും ഞാൻ മുട്ടുമടക്കാൻ തയ്യാറായിട്ടുള്ളപ്പോഴൊക്കെ അതെല്ലാം ക്ഷണനേരം കൊണ്ട് കാർമേഘം മാഞ്ഞു പോകുന്നത് പോലെ മാഞ്ഞു പോകും. യേശു പിതാവിനെ നോക്കി ഓടിയെങ്കിൽ, അതിനെ ആ അഭിഷേകത്തിലാണ് ഞാൻ നിൽക്കുന്നതെങ്കിൽ, ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾക്കായി കാത്തിരിക്കുന്ന ഒരുവനാണ് അഭിഷിക്തൻ. അവന് മനുഷ്യരെ നോക്കി ഓടാൻ സാധിക്കത്തില്ല. എന്ത് പ്രതികൂലതകൾ വന്നാലും ദൈവത്തെ നോക്കി ഓടാൻ തയ്യാറാകുന്നവൻ്റെ ജീവിതത്തിൽ അവനെ ആണിപ്പാടുള്ള കരത്താൽ ചേർത്ത് പിടിക്കുന്ന ഒരു ദൈവത്തിൻ്റെ ശക്തിയിൽ അവൻ അനുദിനം പുതുക്കപ്പെട്ട് ആത്മാവിൽ നിറയപ്പെട്ടവനായി, അവൻ ശക്തി പ്രാപിച്ചവനായി, കഴുകനെ പോലെ പുതുകി വരുന്നൊരു ജീവിതത്തിൻ്റെ ഉടമസ്ഥത അവൻ പ്രാപിക്കുക തന്നെ ചെയ്യും. പ്രിയപ്പെട്ടവരെ, നാം യേശുവിൻ്റെ മാർഗം പിൻപറ്റാനാണ് തയ്യാറാണെങ്കിൽ നമുക്കെതിരെ ഒരുപക്ഷെ നമുക്കുള്ള മതമോ സമൂഹമോ എതിർത്തുനിന്ന് വരാം. പക്ഷേ അതിനെയൊക്കെ നേരിടാനുള്ള ശക്തി ആര് തരും? സ്വർഗം തരും. കർത്താവാണ് ശക്തി തരേണ്ടത്. മനുഷ്യൻ്റെ ശക്തിയിൽ നിനക്ക് മുൻപോട്ട് പോകാൻ കഴിയത്തില്ല. ഹാലേലൂയ. ഒരു കാര്യം പക്ഷേ നമുക്ക് വ്യക്തമായി വ്യക്തതയുണ്ടായിരിക്കണം. നമുക്ക് ഒരു കാര്യത്തിൽ ബോധ്യതയുണ്ടായിരിക്കണം. നാം തിരഞ്ഞെടുത്ത മാർഗം സത്യത്തിൻ്റെ മാർഗമാണ് എന്നുള്ള ബോധ്യം നമുക്കുണ്ടായിരിക്കണം. ചില പറയുന്ന കർത്താവിനെ നോക്കി ഞാൻ ഓടുക. പക്ഷെ ഓടുന്ന ആരുടെ കൂടാ? തുടക്കം കർത്താവിൻ്റെ കൂടായിരുന്നു തുടങ്ങിയത്. പക്ഷെ ഇച്ചിരി അങ്ങോട്ട് ഓടി ചെന്നപ്പോഴത്തേന് മറ്റവും കയറി ഇങ്ങനെ പിടിച്ചു. ആരാ? പിശാച്. ഇപ്പം പറയും, ഞാൻ ഇന്ന സഭക്കാരനാണ്, ഞാൻ എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ പോകുന്നുണ്ട്. ഓടാൻ തുടങ്ങിയപ്പോൾ എങ്ങനെയായിരുന്നു? കർത്താവിനോടുകൂടിയാ ഓട്ടം അങ്ങോട്ട് തുടങ്ങിയത്. ദാ ഇവിടുന്ന് റോഡിൽ ചെന്നില്ല, അങ്ങോട്ട് പോകുന്ന വഴിയിൽ കണ്ട കാഴ്ചകളൊക്കെ അവനെ കയറി പിടികൂടി. അവിടെ വെച്ച് പരിചയപ്പെട്ട ചില വ്യക്തികളൊക്കെ അവന് പിശാചിൻ്റെ കാര്യങ്ങളൊക്കെ അങ്ങോട്ട് പകർന്നു കൊടുത്തത്. നല്ല കാര്യങ്ങളൊക്കെ കേൾക്കുമ്പം വളരെ നല്ല കാര്യമാണ്, അവന് ദോഷം വരുന്നൊരു കാര്യവും പറയത്തില്ല. പക്ഷേ അവൻ്റെ ഓരോ സ്റ്റെപ്പും പിന്നീട് പിശാചിനോട് കൂടിയായിരുന്നു. അവിടെ വെച്ച് അവന് പരാജയം ആരംഭിച്ചു. വിജയത്തിലേക്കുള്ള വഴി കർത്താവ് കാണിച്ചു കൊടുത്തു. വിജയത്തിൻ്റെ സോപാനത്തിലൂടെ പോകാനാണ് കർത്താവ് പറഞ്ഞത്. അതെ, കർത്താവിനെ മാതൃകയാക്കി മുൻപോട്ട് പോകാൻ പറഞ്ഞവൻ പിശാചിൻ്റെ കയ്യിൽ അകപ്പെട്ടപ്പോൾ അവൻ പരാജയപ്പെട്ടതിൻ്റെ ഫലമായി അവൻ്റെ കുടുംബജീവിതം പരാജയപ്പെട്ടു. അവൻ രോഗിയായി തീർന്നു. അവൻ്റെ സന്തതി തലമുറ അവൻ ദോഷത്തിലേക്ക് വീണുപോയി. അനേക പരാജയങ്ങളിൽ അവനായി തീർന്നു.
ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. നീ ശ്രദ്ധിച്ചോ, നീ ഓടുന്നത് ശരിയായ വഴിക്കല്ലെങ്കിൽ നിന്റെ തലമുറ നീ നോക്കി നിൽക്കെ തന്നെ മദ്യക്കുപ്പിയുടെ മുമ്പിൽ ഇരിക്കും. പ്രിയപ്പെട്ടവരെ, നമുക്കൊരു ഓട്ടമുണ്ട്, അത് പൂർത്തീകരിക്കാൻ നമുക്ക് കഴിയണം. യേശു പൂർത്തീകരിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ് ഞാൻ പെട്ടെന്ന് പറഞ്ഞങ്ങ് നിർത്തിയേക്കാം. എന്തൊക്കെ യേശു പൂർത്തീകരിച്ചു? അവനൊരു പൂർത്തീകരണത്തിന് വേണ്ടിയാണ് ഈ ലോകത്തിലേക്ക് വന്നത്. അങ്ങനെ അവനൊരു പൂർത്തീകരണത്തിന് വേണ്ടിയാണ് ഈ ലോകത്തിലേക്ക് വന്നതെങ്കിൽ അവൻ എന്തെല്ലാം പൂർത്തീകരിച്ചു എന്ന് ചുരുക്കമായി നാം അറിഞ്ഞിരിക്കണം. ഒന്നാമതായി അവൻ പൂർത്തീകരിച്ച് കാണിച്ചു തന്നത് മരണത്തിന് അപ്പുറത്ത് ഒരു ജീവിതമുണ്ടെന്ന്. എവിടെ? മരണത്തിനപ്പുറത്ത് ഒരു ജീവിതമുണ്ടെന്ന് തൻ്റെ മരണത്തിലൂടെയും ഉയർപ്പിലൂടെയും അവൻ പൂർത്തീകരിച്ച് കാണിച്ചു. നമുക്ക് ഈ ലോകത്തിലെ ജീവിതം മാത്രം മതിയല്ലോ, അല്ലേ? മരണത്തിനപ്പുറത്തുള്ളൊരു ജീവിതത്തിന് വേണ്ടിയാണ് ഞാൻ കാത്തിരിക്കുന്നത് എന്ന് ആത്മാർത്ഥതയോടെ പറയാൻ എത്ര പേരുടെ കൈയുയർത്തിക്ക്. ചുമ്മാ കൈപൊക്കല്ലേ, ചുമ്മാ വെറുതെ കൈപൊക്കരുത്, വെറുതെ കൈപൊക്കരുത്, വെറുതെ കൈപൊക്കരുത്, വെറുതെ കൈപൊക്കരുത്. ചിലരുടെ കൈ പൊങ്ങി വന്നായിരുന്നു, ഞാൻ ഇത്രയും പറഞ്ഞപ്പോഴേ താന്ന് പോയി. ചിലർ കുരിഞ്ഞിരിക്കുന്നു, വേദപുസ്തകത്തില്ല, എനിക്കറിയാം. മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ട്, ആ ജീവിതത്തിന് വേണ്ടിയാണ് ഞാൻ കാത്തിരിക്കുന്നത് എന്ന് പറയാൻ കഴിയുന്നവർക്ക് കൈയുയർത്താം. നിങ്ങൾ ആരുടെയും മുഖത്ത് നോക്കണ്ട, എൻ്റെ മുഖത്ത് നോക്കണ്ട, കർത്താവിൻ്റെ മുഖത്ത് നോക്കിയിട്ട് അതിനു വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നതെന്ന് പറയാൻ കഴിയുന്നെങ്കിൽ ഒന്ന് കരമുയർത്തിക്കാട്ട്. എത്ര എല്ലാവരും നോക്കി, എത്ര നിങ്ങളുടെ കൈയുടെ കൂടെ എത്ര കൈ പൊങ്ങിയിട്ടുണ്ടെന്ന് നോക്കി. എൻ്റെ റെജി, നമ്മളിങ്ങനെ പ്രസംഗിച്ച് പോയിട്ട് വല്ല കാര്യമുണ്ട്? ഇവിടെ വന്ന എല്ലാവരുടെയും കൈ പൊങ്ങുന്ന ദിവസമാണ് നമ്മുടെ ശുശ്രൂഷ വിജയമാകുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പം ഈ പൊക്കിയവരൊക്കെ പല പ്രാവശ്യം ഇവിടെ വന്നിട്ടുള്ളവരാണ്. ഒരുപക്ഷെ കൈ പൊങ്ങാത്ത ആളുകൾ പറയുന്നത് ഞങ്ങൾ ഇന്ന് പുതുതായിട്ട് വന്ന, ഇങ്ങനെ തിരുമേനി അടിക്കടി കൈ പൊക്കിക്കുമെന്നും അല്ലേലിയ പറയിക്കുമെന്നും സ്തോത്രം പറയിക്കുമെന്നും ഞങ്ങൾ അറിഞ്ഞില്ല, ഇല്ലെങ്കിൽ ഞങ്ങൾ ഇങ്ങോട്ട് വരത്തില്ലായിരുന്നു, അല്ലേ? നമ്മുടെ കാലും കൈയും പൊങ്ങാത്തത് കൊണ്ട് നമുക്ക് അതെങ്ങനെങ്കിലും ഒന്ന് പൊങ്ങിക്കിട്ടണം, ഇല്ല സഹോദര? അതൊന്ന് പൊങ്ങിക്കിട്ടുന്ന ഒരു ശുശ്രൂഷയാണെങ്കിൽ അത് നോക്കി ടി വി നോക്കിയാണ് ഞങ്ങൾ വന്നത്. പക്ഷേ ഞാൻ പറയുന്നു, നിങ്ങളുടെ കാലും കൈയും കാലും എല്ലാം ഹൃദയം ഉൾപ്പെടെ അത് ഉയരും. എങ്ങനെയാണ്? കർത്താവിനെ നോക്കി ഓടാൻ തുടങ്ങുമ്പോഴാണ്. ഹല്ലേലൂയ. ഇന്ന് എത്ര പേർക്ക് ആഗ്രഹമുണ്ട്, എനിക്ക് എൻ്റെ കഴിഞ്ഞകാല ജീവിതത്തിൽ കർത്താവിനെ നോക്കി ഓടാൻ കഴിഞ്ഞില്ല, ഞാൻ ഈ ലോകത്തെ നോക്കി ഓടി, ലോക മനുഷ്യരെ നോക്കി ഓടി, ലോകത്തിൻ്റെ സുഖങ്ങളെ നോക്കി ഓടി, എനിക്ക് വന്ന രോഗത്തെ ഞാൻ നോക്കി എന്നിട്ട് പറഞ്ഞു ക്യാൻസർ ക്യാൻസർ ക്യാൻസർ. നിനക്ക് ശത്രു വിട്ടിരിക്കുന്ന രോഗത്തെ നീ നോക്കിക്കൊണ്ടിരുന്നാൽ നീ ആ രോഗത്തിനകത്ത് അടിഞ്ഞു പോവും. ഹല്ലേലൂയ. നിന്റെ കണ്ണ് എങ്ങോട്ട് നോക്കണം? ഉയരങ്ങളിലേക്ക് നോക്കണം, യേശുവിനെ നോക്കണം. പ്രിയപ്പെട്ടവരെ, എല്ലാവരും ഒന്ന് കരം ഉയർത്തി. ഇപ്പം പൊക്കാനല്ലേ ഞാൻ പറഞ്ഞു, ഞാൻ പറഞ്ഞ് കേട്ടിട്ടേ പൊക്കാവും, ചുമ്മാ കൈ പൊക്കരുത്. കാരണം ചിലരുടെ കൈക്കൊക്കെ നല്ലോണം പൊങ്ങുന്നില്ല, അല്ലേ? കൈ നല്ലോണം പൊങ്ങാത്ത ആളുകളോട് വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ഇവിടെ ഈ ഹോളിനകത്ത് പ്രിയപ്പെട്ടവരെ, നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ദൈവശക്തിയിൽ ആശ്രയിക്കുമ്പോൾ, പരിശുദ്ധാത്മാവ് തൊടുമ്പോൾ അനേകരുടെ പൊങ്ങാത്ത കൈ, എത്രയോ ആളുകൾ ചലിക്കാത്ത കാലുകൾ, ചലിക്കാത്ത കൈകൾ, ചലിക്കാത്ത ശരീരങ്ങളെ കർത്താവിനെ നോക്കുമ്പോൾ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി അവരിലേക്ക് ഇറങ്ങി വരുമ്പോൾ നാം ആയിരിക്കുന്ന ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഹോളിൽ എത്രയോ കരങ്ങൾ ചലിക്കപ്പെട്ടു. ഇന്ന് കർത്താവ് നിങ്ങളെ തൊട്ടാൽ, കർത്താവിനെ നോക്കാൻ തയ്യാറാണെങ്കിൽ അന്ധകാരം നിങ്ങളെ വിട്ടുപോകുക തന്നെ ചെയ്യും. നിങ്ങൾ കർത്താവിനെ നോക്കി ഓടാൻ തുടങ്ങിക്കോ. അത് ഇന്ന് വരെ ഓടാൻ കഴിയാത്തവരോട് പരിശുദ്ധാത്മാ പറയുന്നു, ഒറ്റ ലക്ഷ്യത്തിലായിരിക്കണം നിങ്ങൾ ജീവിക്കേണ്ടത്. അവൻ ഈ ലോകത്തിൽ വന്നത് നിങ്ങളുടെ കരങ്ങളെ ഉയർത്താനാണ്. മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ടെന്ന് അവൻ നമ്മെ പഠിപ്പിച്ചെങ്കിൽ അവൻ്റെ ലക്ഷ്യമായിരിക്കണം നമ്മുടെ ലക്ഷ്യം. ഹല്ലേലൂയ ഹല്ലേലൂയ. രണ്ടാമതായി യേശു പൂർത്തീകരിച്ച കാര്യം, ന്യായപ്രമാണം അശുദ്ധി എന്ന് പറഞ്ഞ് മാറ്റിയതിനെ യേശുവിൻ്റെ രക്തത്താൽ ശുദ്ധീകരിച്ചു. ക്രൂശിലെ രക്തച്ചൊരിച്ചിലൂടെ എൻ്റെയും നിങ്ങളുടെയും ജീവിതം ശുദ്ധീകരണത്തിൻ്റെ അനുഭവത്തിലാകാൻ, പാപത്തിൻ്റെ അടിമത്തത്തിൽ കിടന്നിരുന്നൊരു കാലഘട്ടത്തിൽ നിന്ന് നമ്മെ കരം പിടിച്ചുയർത്താൻ, അത് ഈ ലോകത്തിലെ മനുഷ്യർക്ക് ആർക്കും സാധ്യമായിരുന്നില്ല. ഈ ലോകത്തിൻ്റെ നിയമങ്ങൾക്കൊന്നും സാധ്യമായിരുന്നില്ല. പഴയ നിയമ പുസ്തകങ്ങളിൽ യേശുവിനെ സൂചിപ്പിച്ചുകൊണ്ട് അതേ അനേക ബലികളും കർമ്മങ്ങളും ഒക്കെ നടന്നു.
ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളതുപോലെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി യാഗപീഠത്തിങ്കൽ അവിടെ ചെന്ന് നിന്നവൻ അവൻ സമർപ്പിച്ച ആടോ മാടോ ചെങ്ങാലിയോ അല്ലെങ്കിൽ എന്താണ് സമർപ്പിച്ചത്, ആ അല്പസമയത്തേക്ക് അവൻ അതുവരെ ചെയ്ത പാപത്തിന് പരിഹാരമായി അത് സമർപ്പിക്കപ്പെട്ടു. അവിടെ നിറങ്ങി വെളിയിലോട്ട് വരുന്നതിന് മുമ്പേ അവൻ്റെ ചിന്ത എന്തായിരുന്നു അറിയാവോ, ഇനി എപ്പോഴാണ് വരേണ്ടത്, ഇനി ഒന്ന് പറഞ്ഞേ, ഇനി എപ്പോഴാണ് വരേണ്ടത്, ഈ ബലി അർപ്പിക്കാൻ ഇനി എപ്പോഴാണ് വരേണ്ടത്. ഇന്നലെ വരെ ചെയ്ത പാപങ്ങൾക്ക് വേണ്ടി നീ ബലി അർപ്പിച്ച ശുദ്ധീകരണ പ്രക്രിയക്കകത്ത് നീ ആയെങ്കിൽ അവിടെ നിന്ന് കാൽ വെളിയിൽ എടുത്തു വെക്കുന്നതിന് മുൻപേ അവൻ്റെ ചിന്താഗതിയിൽ ചെയ്യാൻ പോകുന്ന ഇനിയും ചെയ്യാൻ പോകുന്ന പാപത്തെക്കുറിച്ചും അതിൻ്റെ പരിഹാരത്തെക്കുറിച്ചും ചിന്തയായി. അപ്പോൾ ഒരിക്കലും മനുഷ്യന് സ്ഥിരമായി ഒരു ശുദ്ധീകരണം അവന് ലഭിച്ചിരുന്നില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, യേശു ഈ ലോകത്തിലേക്ക് വന്ന് അവൻ തൻ്റെ ശരീരത്തെ എനിക്കും നിങ്ങൾക്കും വേണ്ടി യാഗമായി സമർപ്പിച്ചത് കൊണ്ട് അവൻ്റെ രക്തത്താൽ എന്നേക്കും നമുക്ക് പാപപരിഹാരമുണ്ടായി. കരമുയർത്തി ദൈവത്തിന് ഒന്ന് ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന. എൻ്റെ വീട് മതിലകത്താണ്. എൻ്റെ പേര് മോളി. ഞാൻ എൻ്റെ മക്കൾക്ക് വേണ്ടിയാണ് സാക്ഷ്യം പറയുന്നത്. എൻ്റെ മോൻ ഒരു മദ്യപാനിയായിരുന്നു. എൻ്റെ മോളുടെ ഭർത്താവാണ്. അവൻ മദ്യവഹിക്കുമ്പോൾ അവന് മദ്യവഹിക്കരുതെന്ന് ഞാൻ ഒരിക്കലും അവനോട് പറഞ്ഞാൽ അവൻ എടുക്കാറില്ല. ഞാൻ അവന് ഇതുവരെ പറഞ്ഞിട്ടില്ല അവനോട്. ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഇവിടെ വെള്ളം അവന് പ്രാർത്ഥിച്ച് വെള്ളം കൊടുത്താൽ അത് വേണ്ടാന്ന് പറയണം. അതുകൊണ്ട് ഞാൻ അതും പറഞ്ഞില്ല അവനോട്. അവൻ വന്നാൽ ആദ്യം ചെയ്യണത് ഫ്രിഡ്ജ് തുറന്ന് ഇത്തിരി വെള്ളം എടുത്ത് കുടിക്കും. അപ്പം ഞാൻ ഈശോയെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ വെള്ളം അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അവൻ ആ വെള്ളം എപ്പോൾ വന്നാലും ആ വെള്ളം എടുത്ത് കുടിക്കും. അപ്പോഴൊക്കെ അവൻ കുമ്പസരിച്ച് കുർബാന സ്വീകരിച്ചിട്ടൊക്കെ ഒത്തിരി നാളായിട്ടുണ്ടായിരുന്നു. അവൻ നേരെ പറഞ്ഞാലാണല്ലോ പിണക്കുണ്ടാവണത്, ഇടർച്ച ഉണ്ടാവണത്. ഈശോയോട് പറഞ്ഞ ഈശോ നേരിട്ട് അത് സാധിച്ചു തരും നമുക്ക്. പിന്നെ നമ്മളിവിടെ എഴുതി വയ്ക്കുന്ന പ്രാർത്ഥനയ്ക്ക് ഒരു ശക്തിയുണ്ട്. ഓരോ പ്രാർത്ഥനയ്ക്കും നമ്മൾ എന്തൊക്കെ ആവശ്യങ്ങളാണ് അതിൽ എഴുതണത് അതൊക്കെ നമുക്ക് സാധിച്ചു തരും. അവനൊരു രോഗാവസ്ഥ ഉണ്ടായിരുന്നു. പെട്ടെന്നൊരു തലവേദന വന്നിട്ട് അങ്കമാലി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, ഐ സിയിൽ കിടക്കേണ്ട വന്ന്. റിസൾട്ടിലൊന്നും ഒരു കുഴപ്പമില്ലാതെ ദൈവം തന്ന് അനുഗ്രഹിച്ച് എൻ്റെ മോൾക്കൊരു ജോബ് പഠിച്ചിട്ട് ജോലി ഇല്ലാതിരുന്നു. ആ കൊച്ചിവിടെ വന്ന് പ്രാർത്ഥന എഴുതി കൊടുത്ത് പ്രാർത്ഥിച്ച് ഇവിടുന്ന് പോയി. കൊച്ചിന് ഇപ്പൊ ഒരു ജോലിയുണ്ട്. എല്ലാം കൊണ്ടും ദൈവം കൊടാനുകോടി നന്മകൾ തന്ന് അനുഗ്രഹിക്കുന്നു. എൻ്റെ ഇളയ മോൾക്ക് പ്ലസ് ടു കഴിഞ്ഞിട്ട് ബി എസ് സി നഴ്സിംഗിന് പോകാനായിരുന്നു താല്പര്യം. അപ്പൊ എല്ലാവരും പറഞ്ഞു ബി എസ് സി നഴ്സിംഗിനൊക്കെ പോകണമെങ്കിൽ ഒത്തിരി പൈസ ഉണ്ട്, എങ്ങനെയാണ് പോക, അതൊക്കെ നിങ്ങക്ക് താങ്ങോ എന്ന് ചോദിച്ച് അഡ്മിഷൻ എങ്ങനെ കിട്ടും. കുറച്ച് മാർക്ക് കുറവായിരുന്നു എൻ്റെ മോൾക്ക്. ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് പ്രാർത്ഥന എഴുതിയിട്ട് തിരുമേനോട് പറഞ്ഞു. അപ്പം തിരുമേന ചോദിച്ചു ആർക്കട അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കണം, അപ്പം മോൾക്കാണെന്ന് പറഞ്ഞു. കിട്ടും എന്ന് പറഞ്ഞ് ഞാൻ അതുപോലെ പ്രാർത്ഥിക്കുകയും ചെയ്തു. മോൾക്ക് ഇപ്പം അഡ്മിഷൻ കിട്ടി. ദൈവത്തിന് കോടാനുകോടി നന്ദി അർപ്പിക്കുന്നു ഈശോയെ. ഈ പ്രാർത്ഥന കടന്നു വന്ന പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ട വിഷയങ്ങളെ ഒക്കെ കർത്താവ് മാനിച്ച വിധങ്ങളെക്കുറിച്ചുള്ള സാക്ഷ്യങ്ങളാണ് ഇവിടെ കേട്ടത്. ഭാരമേറിയ വിഷയങ്ങളെ കർത്താവ് മാനിച്ചു. മകൻ്റെ മദ്യപാനാസക്തി മാറി. അങ്ങനെ ആ മക്കൾക്കൊക്കെ ലഭിച്ച അനുഗ്രഹങ്ങൾക്കായി ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച ദൈവത്തെ സ്തുതിക്കാം. തന്ന സ്നേഹ സമ്മാനം ഈ ജീവിതം സ്വന്ത രൂപവും ഭാവവുമായി മെനഞ്ഞെടുത്തന്നെ തൻ്റെ കൈകളാൽ
ജീവിതം ഞാൻ ദൈവമേ കാഴ്ചയേകുന്നു, ഹൃദയ തമ്പുരു വീട്ടി ഞാൻ നന്ദിയേകുന്നു, 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 എൻ്റെ ദൈവം എനിക്കു തന്ന സ്നേഹസമ്മാനം ഈ ജീവിതം സ്വന്ത രൂപവും ഭാവവുമായി മെനഞ്ഞെടുത്തെന്നെ തൻ്റെ കൈകളാൽ സമൂതി ജീവനേകി നീ, എൻ്റെ ഓരോ ശ്വാസവും ഇനി നിൻ്റെതാണല്ലോ, മനമിടിഞ്ഞാലും മിഴികൾ നീരണിഞ്ഞാലും ഭാരമേറും കുരിശുപേറി ഞാൻ തളർന്നാലും എൻ്റെ ജന്മം പൂർണ്ണമായി നിനക്കു നൽകാം, എൻ്റെ ദൈവം എനിക്കു തന്ന സ്നേഹസമ്മാനം ഈ ജീവിതം. ജീവൻ ബലിയണച്ചതുപോ മിന്നിമായും മൺ ചേരാതായി ഞാൻ മറഞ്ഞാലും ഇടറി വീണാലും മനസ്സിൽ ഇരുൾ പടർന്നാലും ദേഹമാകെ മുറിവുകളാൽ നിണമണിഞ്ഞാലും വഴിയെ മാത്രമെന്നും ഞാൻ നടന്നിടും, എൻ്റെ ദൈവം എനിക്കു തന്ന സ്നേഹസമ്മാനം ഈ ജീവിതം സ്വന്ത രൂപവും ഭാവവുമായി മെനഞ്ഞെടുത്തെന്നെ തൻ്റെ കൈകളാൽ ജീവിതം ഞാൻ ദൈവമേ കാഴ്ചയേകുന്നു, ഹൃദയ തമ്പുരു വീട്ടി ഞാൻ നന്ദിയേകുന്നു, 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 ദൈവം എനിക്കു തന്ന സ്നേഹസമ്മാനം ഈ ജീവിതം സ്വന്ത രൂപവും ഭാവവുമായി മെനഞ്ഞെടുത്തെന്നെ തൻ്റെ കൈകളാൽ എന്തെങ്കിലും അനുഭവപ്പെട്ടോ പ്രാർത്ഥിച്ചപ്പോ? പ്രാർത്ഥിച്ചപ്പോ തലയ്ക്കൊക്കെ ഭാരമായിരുന്നു,
അതങ്ങനെ പോയി. ആ എത്ര നാളായി നിങ്ങൾ തളർച്ചയായിട്ട്? 6 വർഷമായി. 6 വർഷമായിട്ട് കൈയും കാലും ഒന്നും കാല് കൈ ഒന്നും വരത്തില്ലല്ലേ? കാണില്ല. തലയ്ക്ക് എന്തായിരുന്നു പറഞ്ഞു? തലയ്ക്ക് 6 വർഷമായിട്ട് ഇങ്ങനെ ഈ പെരുപ്പ, ഈ കണ്ണിനും പെരുപ്പ. തലയ്ക്ക് വലിയൊരു ഭാരം ഉണ്ടായിരുന്നു. പ്രാർത്ഥിച്ചപ്പോ ഭാരം വിട്ടുപോയി. ഇപ്പോഴത് വിട്ടുപോയി. പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞിട്ടൊന്നും കണ്ണടയ്ക്കത്തില്ലായിരുന്നു. കണ്ണും തുറന്നിങ്ങനെ ഇരിക്കുന്നു. കണ്ണടച്ചു കഴിഞ്ഞപ്പോഴാണ് ഇതൊക്കെ അനുഭവപ്പെട്ടത്. കണ്ണടച്ചു കഴിഞ്ഞപ്പോഴാണ് അനുഭവപ്പെട്ടെ. തീ പോലത്തെ എന്തോ ഇങ്ങനെ പൊട്ടുന്നു അല്ലേ? ഇപ്പൊ എന്തോ തോന്നുന്നു? സന്തോഷാണോ? കണ്ണടച്ച ഒന്നുകൂടെ. സ്വർഗത്തിനും ഭൂമിക്കും അധികാരമുള്ളവനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ജയം. ദൈവശക്തി ഇവന്റെ മേൽ വ്യാപരിച്ചിരിക്കുക. വെള്ളവെട്ടം എത്ര വലിയ വെട്ടോ? വലിയ വെട്ടം. കരുവത്തി വലിയ പറഞ്ഞേ. എന്താ മോളെ അനുഭവപ്പെട്ടെ? എനിക്ക് വന്നപ്പോ നല്ല തലവേദനയായിരുന്നു. ഇപ്പൊ എനിക്ക് തലവേദന. എത്ര നാളായിട്ടുള്ള തലവേദന? കൊറേ നാളായിരുന്നു. തലവേദന ഇപ്പൊ വിട്ടുപോയി. ഇപ്പൊ ഈ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് വരെ മുമ്പ് വരെ ഉണ്ടായിരുന്നു തലവേദന. വിട്ടുപോയി. നീ എന്തായാലും കണ്ടോ പ്രാർത്ഥിച്ചപ്പോ? ഞാൻ കണ്ടില്ല. ഞാൻ തലയ്ക്കൊരു തണുപ്പായിരുന്നു. ചൂട് പിടിപ്പിച്ച് വെച്ചേക്കുവായിരുന്നല്ലോ. ഇപ്പൊ എത്ര കിലോ പൊയില് ഉപയോഗിക്കും? ഇപ്പൊ ഇങ്ങനെ ഉപയോഗിക്കാറില്ല. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ പൊയില് ഇഷ്ടം പോലെ ഉപയോഗിക്കും. എത്ര ഉപയോഗിക്കും? കഞ്ചാവും ഇതൊക്കെ അടിക്കുന്ന ഒത്തിരി ആളുകളുണ്ട്. ഒരുത്തനാട്ട് ഇപ്പൊ മുങ്ങി വിടുന്നു. ഞാൻ പ്രാർത്ഥിക്കാൻ അവനെ അന്വേഷിക്കുന്നേ. നീ കഞ്ചാവൊന്നും വേണ്ട? ഇല്ല. ഉപയോഗിച്ച് നിർത്തിന്ന് പറയാൻ പറ്റില്ല. എന്താ അനുഭവപ്പെട്ടത്? ഒരു തണുപ്പായിരുന്നു തലയിലേക്ക്. തലയില് ഇപ്പൊ ഒരു ഒരു ആശ്വാസം തോന്നുന്നു. അവിടെ വെളിയില് ഈ പൊയില് കിട്ടുമോ നോക്കിയാലോ? ഏണ്ടേ വേണ്ട, ഇത് വേണ്ട വേണ്ട. പറയുന്ന ഇനിയിപ്പോ പൊയില് വേണ്ടെന്നാ പറയുന്നത്? എന്താ പറയുന്നു? വേണ്ടാന്ന് പറഞ്ഞാൽ ഞങ്ങൾ പറഞ്ഞാ കേക്കൂല. പിന്നെയും പോയി കട്ടുപോയി കേൾപ്പിക്കുന്ന ഒരു ശക്തിയുണ്ട്. കണ്ണടച്ചടാ. തലേന്നൊരു ഭാരം പോയ പോലെ തോന്നുന്നുണ്ട്. ഭാരം വിട്ടുപോയ പോലെ തോന്നുന്നു. കണ്ണ് ഒന്ന് പ്രകാശിച്ച് വേണമെങ്കിൽ കാഴ്ചശക്തി കുറച്ച് കുറവായിരുന്നു. അപ്പോൾ ഒന്നുകൂടി തെളിഞ്ഞിട്ടുണ്ട്. കുറച്ചുകൂടെ തെളിഞ്ഞിട്ടുണ്ട്. ആശുപത്രി പോയിരിക്കുന്നു? ഞാനല്ല, ഞാൻ കണ്ണട ഉപയോഗിച്ച് കുറേ ഉപയോഗിക്കുന്നു. ഒരു 18 കുറച്ചുകൂടെ കാഴ്ച വന്നായിട്ട്. ആ ഓ അഗ്നിയായ പരിശുദ്ധാത്മാവേ. സാധനം വിട്ടുപോയണോലെ? ആ ഒരു സാധനം വിട്ടുപോയാലേ. എന്തോ വിട്ടുപോയതുപോലെ. ഇനിയിപ്പോ പുകയില അടിക്കണ്ട? വേണ്ട. അല്ലേലൂയ. അക്ഷയ് മൂവാറ്റുഴ. ക്ഷയിക്കാത്തവൻ ക്ഷയിക്കാത്തവൻ. പക്ഷെ പുകയില അടിച്ചാൽ ക്ഷയിച്ചുകൊണ്ടിരിക്കും. ഇനി ക്ഷയിക്കാത്തവനായിട്ട് തന്നെ നീ നിൽക്കണം. അല്ലേലൂയ. തലേന്ന് എന്തോ ഇങ്ങനെ വിട്ടുപോയതുപോലെ. എന്തോ വിഷയട്ട നീ മൂന്നാല് വർഷമായിട്ട് തലവേദന ഉണ്ടായിരുന്നു. ഇപ്പൊ അത് വിട്ടുപോയ പോലെ തോന്നുന്നു. എങ്ങനെ മനസ്സിലായി വിട്ടുപോയത്? തലേന്ന് എന്തോ ഇറങ്ങിപ്പോയി. തലേല് ഒരാളിനെ കൂടെ കൊണ്ടുവന്നാ വന്നേ. തൊടുപുഴ. അമ്മയ്ക്ക് എന്തോ തോന്നുന്നു? എനിക്ക് തലയ്ക്കൊരു കനം വന്നത്. കനം വന്നിട്ട് തലവേദന ഉണ്ടായിരുന്നു എനിക്ക്. അത് കുറേ ദിവസം കുറേ പ്രഷറിന്റെ പ്രഷർ കൂടിയിട്ട് തലവേദനയും നടുവേദനയും. പ്രാർത്ഥിച്ചപ്പോ എന്താ അനുഭവം? പ്രാർത്ഥിച്ചത് തലയ്ക്ക് കനം കുറഞ്ഞാലും തല ചിറ്റിമാരി തോന്നി. കനം കുറഞ്ഞു. കനം കുറഞ്ഞു ഒത്തിരി. ഇപ്പൊ വലിയ കുഴപ്പമില്ല. തലയ്ക്ക് ഒരു ശരീരത്തിനൊരു സ്വർഗത്തിനും ഭൂമിക്കും അധികാരമുള്ളതാണ് യേശു ക്രിസ്തുവിന്റെ നാമത്തിന്റെ ശക്തി. ഉള്ള നന്മയുടെ മേൽ, ശരീരത്തിന്റെ മേൽ ശത്രു കെട്ടിവെച്ചിരിക്കുന്ന കെട്ടുകൾ ഒട്ടി മാറട്ടെ. പരിശുദ്ധാത്മാവ് വന്നപോലെ തോന്നി. രാജേഷ്. രാജേഷ് പെരുമ്പാവരി. പരിശുദ്ധാത്മാവ് വന്നപോലെ എങ്ങനെയാ തോന്നി? ഒരു കുളിർമ പോലെ. ഉള്ളിലൊരു നെഞ്ചെരുപ്പ് ഉണ്ടായി. വണ്ടി നിർത്തി പോയതാ. പുറയുന്നപ്പോഴേ ബൈക്കിന്റെ പുറയുന്നപ്പോ ഒരു കട്ടിലടിയതാ.
വർഷത്തിൽ ഒരു പ്രാവശ്യം വർഷത്തിൽ ഒരു പ്രാവശ്യം വേണോണ്ടിരിക്കും. വന്നാലെല്ലാം കൈയൊടിയോ? ഇല്ല, കാല് കമ്പ്ലീറ്റ് ഉണ്ട്. ഒരു പണിക്ക് വരുമ്പോ ഒരു രണ്ടു വർഷം അവറായി. ഓരോ ഓരോ പാർട്സ് ആയിട്ട് ഇങ്ങനെ ഒടിച്ചോണ്ടിരിക്കാൻ തോന്നില്ലേ? എന്താ എന്താ അനുഭവപ്പെട്ടത്? അതൊരു കുളിർമ പോലെ നെഞ്ചരിപ്പിന് മാറി സന്തോഷമായിട്ട് ഇരിക്കും. കണ്ണൊന്നും ഉടച്ച് യേശുവിൻ്റെ നാമത്തിൽ കെട്ടുകൾ പൊട്ടി മാറട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവകരങ്ങൾ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. വളരെ ഭാരത്തോടെ, വളരെ വേദനയോടെ, ലോകം മഹാമാരിയിൽ അകപ്പെട്ട് ചുറ്റുപാടുകൾ മുഴുവൻ വെല്ലുവിളികൾ മാത്രമുള്ളപ്പോൾ എങ്ങനെ മുൻപോട്ട് പോകുമെന്നറിയാതെ ആരും ആരെയും സഹായിക്കാൻ കഴിയാത്തൊരവസ്ഥയിൽ ഇപ്പോൾ കർത്താവേ, ഞങ്ങൾ അങ്ങയുടെ പാദപീഠത്തിലേക്ക് അടുത്തു വരികയാണ്. ഞങ്ങളുടെ നിലവിളിയുടെ ശബ്ദത്തെ ശ്രദ്ധിച്ച് കേൾക്കുന്ന ഒരു ദൈവം ഞങ്ങൾക്കുണ്ട്. ഹാഗാറും അതെ, അവളുടെ കുഞ്ഞും ആ മരുഭൂമിയിൽ നിലവിളിച്ചപ്പോൾ ഓ, അവൾക്ക് വെള്ളം മാത്രമല്ല, മരുഭൂമിയിൽ വെള്ളം മാത്രമല്ല നൽകിയത്, ആ ദൈവം എല്ലാ വാഗ്ദത്തങ്ങളും അവൾക്ക് നൽകി, അവളുടെ കുഞ്ഞിന് നൽകി, അവരെ അനുഗ്രഹിച്ചു. ഈ ദൈവം ഇന്നും ജീവിക്കുന്ന ദൈവമാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചില രോഗസൗഖ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരായിരിക്കാം. പ്രിയപ്പെട്ടവരെ, നിങ്ങളിപ്പോൾ കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുമെങ്കിൽ ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹങ്ങൾ നിങ്ങളുടെ രോഗങ്ങളെ മാറ്റുക മാത്രമല്ല, നിങ്ങളായിരിക്കുന്ന നിങ്ങളുടെ കഷ്ടതയുടെ അവസ്ഥ മുഴുവനായി മാറ്റി കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുകയാണ്. കർത്താവേ, നിന്റെ മക്കളെ ദൈവകരത്തിൽ ഞങ്ങളെ ഏൽപ്പിച്ചു തരുന്നു. ഇപ്പോൾ അങ്ങയുടെ ആണിപ്പാണുള്ള കരം ഒന്ന് തൊടണമേ അപ്പാ. ഇപ്പോൾ നിന്റെ മക്കളുടെ ആ അവസ്ഥയെ കർത്താവ് കണ്ടിരിക്കുക. സ്തോത്രം. യേശുവിൻ്റെ അത്ഭുത നാമത്തിൻ്റെ ശക്തിയാൽ എല്ലാ ഭാരങ്ങളും വിട്ടു മാറട്ടെ. യേശുവിൻ്റെ അത്ഭുത നാമത്തിൻ്റെ ശക്തിയാൽ സാമ്പത്തികമായ ഭാരങ്ങൾ വിട്ടു മാറട്ടെ. യേശുവിൻ്റെ അത്ഭുത നാമത്തിൻ്റെ ശക്തിയാൽ രോഗത്തിൻ്റെ കെട്ടുകൾ അഴിയട്ടെ. മുഖത്തോടെ നിൽക്കണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ.